ചെയ്യുന്ന പരിശുദ്ധമായ നോമ്പ്. മാത്രമല്ല, അല്ലാഹുവിന് ഏറ്റവും താല്പര്യമുള്ള നോമ്പ് നബിയുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നോമ്പിനോടാണ്. ദാവൂദ് നബി ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പുണ്ടാകില്ല, പിറ്റേ ദിവസം പിന്നെയും നോമ്പായിരിക്കും, അടുത്ത നാലാം ദിവസം നോമ്പില്ല. ഇങ്ങനെ ഒന്നിടവട്ട നാളുകളിൽ നോമ്പെടുക്കുകയും ഒന്നിടവട്ട നാളുകളിൽ നോമ്പില്ലാതെ മുറിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു പ്രവാചകനാകുന്ന ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്നാൽ ദാവൂദ് നബി പറയുന്നു, ഞാൻ നോമ്പെടുക്കുന്ന അന്ന് ഒന്നുമില്ലാതെ പട്ടിണി കിടക്കുന്ന ഫത്തീറകളായ ആളുകളില്ലേ, അവരെ കുറിച്ച് ഞാനിങ്ങനെ ഓർക്കും. നമുക്ക് പട്ടിണിയുണ്ടോ, ദാഹമുണ്ടോ, വിശപ്പുണ്ടോ? ലോകത്തിന്റെ എത്ര രാജ്യങ്ങളിൽ വിശപ്പ് സഹിച്ച് പട്ടിണി കിടന്ന് തിന്നാനൊന്നുമില്ലാതെ ആളുകൾ എല്ലും എല്ലും തൊലിയുമായി കഴിയുന്നവരുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ പല രാജ്യങ്ങളിലും അവസാനം കാഷ്ടിക്കുന്ന പശുവിന്റെ ആ മലദ്വാരത്തിനടുത്ത് വായ കൊണ്ടുപോയി വെച്ചിട്ട് എന്തെങ്കിലും ആ മലദ്വാരത്തിൽ നിന്ന് വരികയാണെങ്കിൽ അതെങ്കിലും തിന്നിട്ട് എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും ആളുകൾ വിശപ്പിനോട് മല്ലിടുകയാണ്. നമുക്ക് വിശപ്പുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് വിശന്നാലാണ്. വിശന്നിട്ട് ഭക്ഷണം കഴിച്ച എത്ര ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തില്? വിശന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്ന് പറയുന്ന ആളുകൾ. നമ്മൾ ഭക്ഷണത്തിന് മീത ഭക്ഷണമാണ്, നമ്മൾ ടൈം ടേബിൾ ആണ്, കൃത്യസമയത്ത് ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ പോവാണ്. വിശക്കലുണ്ടോ ഇല്ലേ പ്രശ്നമല്ല, ആ സമയത്ത് ഇങ്ങനെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ അതിനപ്പുറം ക്ഷണങ്ങൾ ഉണ്ടായാൽ കല്യാണ സൽക്കാരങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനു മീതെ ഒന്നായി വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് തുറക്കുന്ന അന്ന് ഫതദക്കറുൽ ഫഖറാ, ഫഖീറുമാർ ഞാൻ ഓർക്കും, ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന പാപങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ നോമ്പല്ലേ, എനിക്ക് അല്ലാഹുവിനെ വേണ്ടി ഞാൻ നോമ്പെടുക്കുമ്പോൾ പട്ടിണി കിടക്കുകയാണ്, ഇതുപോലെ ഒന്നും തിന്നാനില്ലാതെ കഷ്ടപ്പെടുന്നവരല്ലേ പാപങ്ങളായ ആളുകൾ, ഫുഖറാക്കളായ ആളുകൾ, അല്ലാഹു എനിക്ക് എത്ര വലിയ നിഅമത്താണ് നൽകിയത് എന്ന് ഓർത്തുകൊണ്ട്, പാപങ്ങളെ ഓർത്തുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കാൻ അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള മനസ്സുണ്ടാക്കുകയാണ് നബിയുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. وأما اليوم الذي أفطر فيه نوم بدكات عنه فأشكر نعمة الله വിശപ്പ് മാറ്റുമ്പോ വെള്ളം കുടിക്കുമ്പോ അല്ലാഹു ചെയ്ത നിയമത്തിന്റെ വലിപ്പം എനിക്ക് തിന്നാനും കുടിക്കാനും ഉണ്ടായത് കൊണ്ടല്ലേ കുടിക്കാനും കഴിയുന്നത്. എന്നാൽ വിശപ്പുണ്ട്, ദാഹമുണ്ട്, കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. എനിക്കതൊന്നുമില്ലല്ലോ, എനിക്ക് റബ്ബ് തആല നിഅമത്ത് ചെയ്തല്ലോ, ആ നന്മ ഓർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ നിഅമത്തിനെ ഓർത്തുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കാത്ത അന്ന് ശുക്ർ ചെയ്യുമെന്ന് നബിയുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ഈ നോമ്പകാലം 11 മാസക്കാലം നാം നോമ്പില്ലാതെ കഴിഞ്ഞു. ഒരു മാസക്കാലം ഒരുവരും നാം നോമ്പെടുക്കുമ്പോ വിശപ്പിന്റെ ദാഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന വിശപിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ കാരുണ്യബോധം മനസ്സിലുണ്ടാക്കാൻ ഈ നോമ്പ് കൊണ്ട് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് നോമ്പിലൂടെ നമുക്ക് നല്ല ഉന്മേഷവും ആരോഗ്യവും ഉണ്ടാകുന്നു.